പക്ഷെ അതല്ല കൂടുതലായിട്ട് എന്താണ് സാധാരണക്കാരന് എന്താണ് വേണ്ടത്, അവർക്ക് എന്താണ് ആവശ്യം നോക്കിയിട്ട് വേണം ശരിക്കും ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും വളരെ ബുദ്ധിമുട്ടാണ് സാധാരണക്കാർ. സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ, അതാണ് സാധാരണക്കാരന് ജീവിക്കണം, അത്ര തന്നെ. അത് ഗവൺമെന്റ് മനസ്സിലാക്കണം. ഗ്യാസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, എങ്ങനെയൊക്കെ എടുക്കുകയാണ്, കടം വാങ്ങിയിട്ട് എങ്ങനെയൊക്കെ എടുക്കുകയാണ് മാസം. ഗ്യാസ് ഇല്ലാണ്ട് പറ്റില്ലല്ലോ, ഒരു വെള്ളം തിളപ്പിക്കണ ഗ്യാസ് വേണ്ടേ. കേന്ദ്ര ഗവൺമെന്റ് ഇത്ര നിലപാടുകൾ സ്വീകരിച്ചാൽ നമ്മളെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇത് സ്ത്രീകൾ മാത്രമല്ല, ഒരു കുടുംബം, ഈ സമൂഹം നമ്മുടെ നാടിനെ ഒന്നായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇല്ലെന്ന് അവര് കാശുണ്ടാക്കുക എന്നുള്ളത് മാത്രം നോക്കി പോയി കഴിഞ്ഞാൽ സാധാരണക്കാർ പെട്ടുപോകും. അപ്പൊ അവര് ജസ്റ്റ് ജനങ്ങൾ ഒരു വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണല്ലോ എന്നുള്ള ഒരു ചെറിയൊരു കൺസിഡറേഷനെങ്കിലും ജനങ്ങൾക്ക് കൊടുക്കണം. രണ്ടുപേര് വീട്ടില് ഭാര്യയും ഭർത്താവും കൂടെ അധ്വാനിച്ചാൽ പോലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം ഇപ്പം വണ്ടി ഗ്യാസിന്റെ വിലയും അതേപോലെ പെട്രോളിന്റെ വിലയും. നമ്മളെപ്പോഴത്തെ സാധാരണക്കാർ വീട്ടമ്മമാർക്ക് ഇത് വലിയൊരു വിഷമം തന്നെയാണ്. എന്താ വെച്ചാൽ ഭർത്താക്കന്മാർ വീട്ടിലെ ആണുങ്ങളല്ലേ പെണ്ണുങ്ങളാണ് ഈ ബുദ്ധിമുട്ട് സഹിക്കുന്നത്. അപ്പോൾ അവരവർ മാക്സിമം അവരുടെ ഇൻകം കൂട്ടാനാണ് ശ്രമിക്കുന്നത്. നേരെ മറിച്ച് സാധാരണ ജനങ്ങളുടെ റവന്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൊള്ളയടിക്കാണല്ലോ ഇപ്പോൾ, കാരണം ഇത്രയും വിലയൊക്കെ കൂട്ടി നമ്മളെങ്ങനെയാണ് സാധനം വാങ്ങുക. എന്നും ഓരോ ദിവസവും കൂടുന്തോറും നമുക്ക് പൈസ ഇങ്ങനെ കയറി കയറി വരികയാണ്. ഞാനും ഹസ്ബൻഡും ഒക്കെ ജോലിക്ക് പോയിട്ടാണ് കഴിയുന്നത്. പക്ഷെ ഒരിക്കലും ഞങ്ങൾക്കത് നീട്ടി എന്താ പറയുക, ഈ വില ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യം. ഗ്യാസ് ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും എല്ലാം ഭയങ്കര അത്യാവശ്യമുള്ള സാധനമാണ്. അപ്പം ഇങ്ങനത്തെ സർക്കാരിൻ്റെ ഇടയിൽ ജീവിക്കാന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. എന്താ ചെയ്യപ്പം ഞങ്ങൾ അനുഭവിക്കില്ല, പറ്റില്ലല്ലോ. ആരോട് ഇത് പറയേണ്ടത്? ആൾക്കാർക്ക് പറ്റുന്നില്ല, ജീവിക്കാൻ പറ്റുന്നില്ല, അതാണ് സത്യാവസ്ഥ. കുടുങ്ങി, അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. വാങ്ങാൻ വേണം, നമുക്ക് ഉപയോഗിക്കേണ്ട സാധനമാണ്. അപ്പോൾ നമുക്ക് വാങ്ങാൻ വേണം, വാങ്ങല്ലാതെ നിവർത്തിയില്ല. സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരുടെ അവസ്ഥയിൽ അവർക്ക് എങ്ങനെയാണ് അത് ബാധിക്കുന്നത്? ഒരു വിലക്കയറ്റം ഒരു ജനങ്ങളിൽ, സാധാരണ ലെവലിലെ ജനങ്ങളെയാണെങ്കിലും മിഡിൽ ക്ലാസ്സിലെ ആൾക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നുള്ളത് നമ്മുടെ ഗവൺമെന്റ് ഒരിക്കലും അന്വേഷിക്കുന്നില്ല. അല്ലെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി എന്താണ് പ്രശ്നം സ്റ്റഡി ചെയ്യാതെ, അത് അനലൈസ് ചെയ്യാതെ വലിയ കാര്യത്തിൽ വലിയ ഡെവലപ്മെന്റ്സും കാര്യങ്ങളും ഒന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ബേസിക്കലി തുടങ്ങണം. നമ്മളൊരാളെ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത് വിടുമ്പോൾ നമ്മളോർക്കുന്നത് അവർ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സർവീസസ് ഒക്കെ ചെയ്യണം എന്നല്ലേ. ഇപ്പം നിലവിലിപ്പം ഏത് സർക്കാരായാലും, പാർട്ടി ഞാൻ നോക്കുന്നില്ല, ഏത് സർക്കാരായാലും അവർ ജനങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത്രയും നന്നായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ഗ്യാസ് ആയാലും പെട്രോൾ ആയാലും നമുക്കിപ്പോൾ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല, ആ സാധനങ്ങൾക്ക് ഇമ്മാതിരി വില. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി നോക്കുന്ന ഒരു ബിലോ ആവറേജാറിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഒട്ടും പറ്റത്തില്ലാത്ത രീതിയിലോട്ടെത്തി. എന്തിന് ഐറ്റം എടുത്താലും, ഗ്യാസും കറണ്ട് വെള്ളം എന്തെടുത്താലും വില മുകളിലോട്ടേ ഉള്ളൂ, താഴോട്ട് പോകുന്നില്ലല്ലോ. അതിനനുസരിച്ച് ഇപ്പോൾ ഈ കൊറോണയൊക്കെ ആയപ്പം ആൾക്കാരുടെ ജോലിയും കാര്യങ്ങളും ഒക്കെ താഴോട്ട് പോയി. അപ്പോൾ അവരുടെ കയ്യിലുള്ള ഇൻകം ഭയങ്കര കുറവാണ്. അപ്പോൾ സർക്കാരുകൾ ആര് ഭരിച്ചാലും ആരെന്തിനു വേണ്ടി ഭരിച്ചാലും ജനങ്ങൾക്ക് കുറച്ചുകൂടെ സർവീസുള്ള നിലയിൽ ഭരിക്കുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം ആൾക്കാർക്ക് പറ്റുന്നില്ല, ജീവിക്കാൻ പറ്റുന്നില്ല, അതാണ് സത്യാവസ്ഥ. അല്ല, നമ്മൾ അങ്ങോട്ട് ടാക്സ് അടച്ചിട്ടാണ് അവർ ശമ്പളം മേടിക്കുന്നതെന്നുള്ളത്. നമ്മളിപ്പോൾ ഫണ്ട് സർക്കാരിലേക്ക് ടാക്സ് അടയ്ക്കുന്നതുകൊണ്ടാണല്ലോ അവർ യഥാസമയം സാലറി വാങ്ങിക്കുന്നത്. ആ സാലറിയോട് കുറച്ചുകൂടെയൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റി അവർക്ക് കാണിക്കാം. നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ടായിരിക്കും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സാലറിയിൽ നിന്ന് അവർ നേരാവണ്ണം ചെയ്യുന്നില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും കൊള്ളയടിക്കുന്നത് തന്നെയാണല്ലോ. ഇപ്പം നിലവിൽ ഇപ്പോൾ ആ ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം കൊറോണയൊക്കെ ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല, എന്നിട്ട് അവർ ടാക്സ് അടയ്ക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ നല്ലൊരു സർവീസ് തരാം, അതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. ഇല്ലെന്ന് അവര് കാശുണ്ടാക്കുക എന്നുള്ളത് മാത്രം നോക്കി പോയി കഴിഞ്ഞാൽ സാധാരണക്കാർ പെട്ടുപോകും. അപ്പോൾ അവര് ജസ്റ്റ് ജനങ്ങളൊരു വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണല്ലോ എന്നുള്ള ഒരു ചെറിയൊരു കൺസിഡറേഷനെങ്കിലും ജനങ്ങൾക്ക് കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവർക്കൊരു ചെറിയ കൺസിഡറേഷൻ കൊടുത്ത് അവരുടെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു. നമ്മളെപ്പോലെ അല്ല, കുറച്ചുകൂടെ ബിലോ ആവറേജ് ആൾക്കാരുണ്ടല്ലോ, അവർക്കെന്നൊക്കെ പറയുമ്പോൾ ഒട്ടും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അവർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാം പറ്റുമായിരുന്നെങ്കിൽ നന്നായിരുന്നു, അതാണ് പറയാനുള്ളത്. അവർ കുറച്ചുകൂടെ ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കണം, അത് ഏത് പാർട്ടി ആയാലും. വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ രണ്ടുപേര് വീട്ടിൽ ഭാര്യയും ഭർത്താവും കൂടെ അധ്വാനിച്ചാൽ പോലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം ഇപ്പം വണ്ടി ഗ്യാസിൻ്റെ വിലയും അതേപോലെ പെട്രോളിൻ്റെ വിലയായാലും ഡീസലിൻ്റെ വിലയായാലും എല്ലാം തന്നെ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് വണ്ടി ഒഴിവാക്കാനും പറ്റില്ല. കാരണം ജോലിക്ക് പോകേണ്ടവർക്ക് രാവിലെ എത്തണമെങ്കിൽ വണ്ടി എന്തായാലും നിർബന്ധമാണ്. അപ്പം വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ സബ്സിഡി എന്ന് പറഞ്ഞ സംഭവം തീരെ വരുന്നില്ല. ഇപ്പം പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ പൈസയായിട്ട് വരുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല. അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് സ്ത്രീകളോടുള്ള വെല്ലുവിളി എന്നല്ല, ജീവിക്കാൻ മുന്നോട്ട് പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണത്. ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ ഏത് രീതിയിൽ പ്രതികരിക്കണം എന്നുള്ളത് എല്ലാവരും കൂടി ആലോചിച്ച് ചെയ്യേണ്ടി വരും. കാരണം എല്ലാ സാധനത്തിനും വില കൂടി. അത് ഗ്യാസിന് വില കൂടുന്നത് മാത്രമല്ല, പെട്രോളിന് വില കൂടുന്ന സമയത്ത് ബാക്കി സാധനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായി. രീതിയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഉറപ്പായിട്ടും തെറ്റാണ്, ആ നയം തെറ്റാണ്. കാരണം നമുക്ക് നിത്യോപയോഗ സാധനങ്ങളെ വില കൂടാൻ തന്നെ സാധാരണക്കാരനെ ബാധിക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് രീതിയിലായാലും പ്രതികരിച്ചേ പറ്റും. അതിന് പ്രതികരിക്കുന്നുണ്ട് ശക്തമായിട്ട്. അപ്പോൾ എന്താ പറയുക, ഈ വിലക്കയറ്റം അല്ലെങ്കിൽ ഗ്യാസ് വില എന്നൊക്കെ പറയുന്നത് നമ്മളെ എന്താ നിത്യ ജീവിതമായി ബന്ധപ്പെട്ട സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നൊരു വിഷയമാണ്. കാരണം നമ്മൾ ഈ 2 വർഷമായി കോവിഡ് എന്ന ഒരു പാൻഡമിക്കിലൂടെ ജീവിച്ചു പോവാം. ഇപ്പോൾ ഈ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് പ്രതിസന്ധി അനുഭവിക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിൽ എല്ലാ തരത്തിലും ഏതെല്ലാം തരം ഇപ്പം നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഡീസലും പെട്രോളും അടക്കമുള്ള വില ലോക റെക്കോർഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചാൽ നമ്മളെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുകയാണ്. അപ്പോൾ ഇത് സ്ത്രീകൾ മാത്രമല്ല, ഒരു കുടുംബം, ഈ സമൂഹം, നമ്മുടെ നാടിനെ ഒന്നായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഗ്യാസ് എന്ന സംവിധാനം മാറ്റേണ്ടി വരുന്നു, മറ്റൊരു സംവിധാനത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശേഷത്തെ നമ്മൾ ഈ ഗ്യാസൊക്കെ നമ്മൾ ഇപ്പോൾ വർഷങ്ങളായി പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഗ്യാസാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മാറിക്കൊണ്ട് മറ്റൊരു സംവിധാനം, പണ്ട് ഉപയോഗിച്ച പോലെ വിറകുകളിലേക്കും അതിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെല്ലാവരും എല്ലാ തരത്തിലും ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളാണ് എന്താ പറയുക വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് എന്നതുകൊണ്ട് സ്ത്രീകളാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത് എന്ന് പറയും. പക്ഷേ അത് ആ കുടുംബത്തിൻ്റെ ബഡ്ജറ്റിന്, ആ കുടുംബത്തിൻ്റെ താളം തെറ്റിക്കുന്ന ഒരു വിഷയമാണിത്. ഇപ്പോൾ ഈ ആ ഒരു ഗ്യാസ് വിലക്കയറ്റത്തെ കുറിച്ച് പറയുമ്പോൾ അത് സ്ത്രീകൾ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും, എല്ലാ കടയിലുള്ള ആളുകളെയും എന്ത് ചെയ്യും, പ്രധാനമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് സംഭവം അത്. അപ്പോൾ അത് കുറിച്ച് പറയുമ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ കരുതും നമ്മൾ സ്ത്രീകൾ മാത്രം അടുക്കളയിൽ ചിലവഴിക്കുന്നത്, അപ്പോൾ സ്ത്രീകൾ മാത്രം അതിനെക്കുറിച്ച് ബോധേഡായാൽ മതി എന്നുള്ള ഒരു തോട്ടാണ് നമുക്ക് വരുന്നത്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും അതിനെതിരെ പ്രതികരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, അതൊരു സാമൂഹ്യ പ്രശ്നത്തിൻ്റെ ഇതിൽ എത്തിച്ചേരുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ അവർ കൊള്ളയടിക്കുക, അവർക്ക് ഇതല്ലാതെ വേറെ വഴികളൊന്നുമില്ല. അപ്പോൾ അവരെന്ത് ഈ വഴിയിലൂടെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഗ്യാസ് വിലക്കയറ്റത്തിലൂടെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മൾ പെട്രോളിൻ്റെ വിലക്കയറ്റം നോക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ജനങ്ങളുടെ ഒരു അവസ്ഥ അവർ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരുടെ അവസ്ഥ അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് അത് ബാധിക്കുന്നത്, ഓരോ വിലക്കയറ്റം ഓരോ ജനങ്ങളെ അല്ലെങ്കിൽ സാധാരണ ലെവലിലെ ജനങ്ങളെയാണെങ്കിലും മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ് ഒരിക്കലും അന്വേഷിക്കുന്നില്ല. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർ യാതൊരു വിധത്തിലുള്ള ഒരു സർവേ ഒന്നും നടത്തുന്നില്ല. അവരെപ്പോഴും ഹൈ ക്ലാസ്സുള്ള ആളുകൾ മാത്രമാണ് ഈ വിലക്കയറ്റം എല്ലായ്പ്പോഴും അവർ അതിന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ ഏതൊരു കാര്യം എന്ത് ചെയ്യുക, നമ്മൾ താഴെക്കാരുടെ ആളുകളെയാണ് നമ്മൾ അവരെ ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോൾ മുൻനിർത്തി അവരെ ആലോചിച്ചുകൊണ്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്താ പറയുക, ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നതും നമുക്കറിയാം ക്രൂഡ് ഓയിലാണ്. പക്ഷേ എന്നിട്ട് തന്നെ ഏറ്റവും സാധാരണക്കാർ അവർക്ക് ഡേ ടു ഡേ ലൈഫിൽ വേണ്ട കാര്യങ്ങൾക്ക്, നെസസിറ്റീസിന് പോലും അവർക്ക് പൈസ ഇല്ലാതെ, അതും ഇതുപോലെ ഒരു പാൻഡമിക് കഴിഞ്ഞ ഒരു സിറ്റുവേഷനിൽ, കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും ആൾക്കാർ അതിൽ നിന്ന് റിക്കവർ ആവുന്നുള്ളൂ. അപ്പോൾ അതൊരു സിറ്റുവേഷനിൽ ഗ്യാസ് എന്ന് പറയുന്നത് വളരെ നെസസിറ്റിയാണ്, നമുക്കറിയാം. അപ്പോൾ ഗവൺമെൻറ്, പുതിയ ഗവൺമെൻറ് വന്നതിൽ പിന്നെയാണ് എന്താ LPG കണക്ഷൻ, സാധാരണ ആൾക്കാർക്ക് ഗ്യാസ് സിലിണ്ടർ എടുക്കുക, അതിന് സബ്സിഡി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവായിട്ടാണ് ആൾക്കാർ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവായിട്ട് തുടങ്ങിയിട്ട് പോലും ആൾക്കാർക്ക് അത് എങ്ങനെ വാങ്ങണമെന്ന് അവർക്കറിയില്ല. അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ആൾക്കാരുണ്ടാകുന്നത്. അപ്പോൾ ശരിക്കും ഇതിനെതിരെ നമ്മൾ ശരിക്കും പ്രതികരിക്കണം. എന്താ പറയുക, എത്രയ്ക്കാണെങ്കിലും ഇപ്പോൾ നമുക്കറിയാം കർഷക സമരം ആണെങ്കിൽ പോലും ഒരു സൈഡിലത് നടക്കും, മറ്റു സൈഡിൽ അവർ മറ്റെന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ട് അതിനെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കതിനെതിരെ പ്രതികരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അതിപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ആണെങ്കിൽ ഇത് തന്നെയായിരിക്കും ഇവിടുത്തെ സിറ്റുവേഷൻ, ഇന്നലെ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ ജീവിക്കുന്നത്. പൈസ എന്നും പറയുന്ന പൈസ ഉള്ളവനെന്നും പൈസക്കാരനായിട്ട് അല്ല, ആ ഒരു ഇൻഇക്വാലിറ്റി ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ജനങ്ങളെ അവരുടെ ഭാഗത്ത്, അതായത് അദ്ദേഹം നിൽക്കുന്നത് ഒരു പാർട്ടീനെ ബേസ് ചെയ്തുകൊണ്ടാണ്, ആ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളാണ് കൂടുതലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. പക്ഷെ അതല്ല, കൂടുതലായിട്ട് എന്താണ് സാധാരണക്കാരന് എന്താണ് വേണ്ടത്, അവർക്ക് എന്താണ് ആവശ്യം നോക്കിയിട്ട് വേണം ശരിക്കും ഇത് ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും വളരെ ബുദ്ധിമുട്ടാണ് സാധാരണക്കാർ. ഇപ്പോൾ കോളേജിലേക്ക്, ഇപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ PG's ക്ലാസ് തുടങ്ങി ഒന്ന് വന്നപ്പോഴേക്കും ഇപ്പോൾ എന്താണ് ഇതുപോലൊരു ഫ്ലഡ് പോലത്തെ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി എന്താണ് പ്രശ്നം സ്റ്റഡി ചെയ്യാതെ, അത് അനലൈസ് ചെയ്യാതെ വലിയ കാര്യത്തിൽ വലിയ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും ഒന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ബേസിക്കലി തുടങ്ങണം, അതിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ അദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഇല്ല എന്ന് പറയുന്നത് ഇറവലൻ്റായിട്ട് കാര്യമാണ്. നമുക്കറിയാം അബ്ദുൽ കലാം ഒന്നും ഭാര്യയും മക്കളും ഒന്നുള്ള ആൾക്കാരല്ല. അപ്പോൾ ഫാമിലി, ഒരാൾ പേഴ്സൺ, അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടോ മക്കളുണ്ടോ ഫാമിലി ഉണ്ടോ എന്ന് പറയുന്നത് അതൊരു മാറ്ററല്ല. എങ്ങനെയാണ് അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ നമുക്കറിയാം, എസ്പെഷ്യലി ഇന്ത്യയിലകത്ത് അങ്ങനെ നമുക്ക് പറയേണ്ടി വരും, ചില സിറ്റുവേഷനിൽ നമുക്ക് അങ്ങനെ പറയേണ്ടി വരും. പിന്നെ നമ്മൾ ഇന്നത്തെ സൊസൈറ്റിയിൽ നമുക്കറിയാം ഈ പാൻഡമിക് കഴിഞ്ഞതുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളാണ് ആ ഒരു സമയത്ത് കുറച്ചും കൂടെയൊക്കെ ലിബറലാക്കി പെട്രോളിന്റെ വിലയാണെങ്കിലും ഇതുവരെ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെയൊക്കെ ആൾക്കാർക്ക് അവരെങ്ങനെയും കൂടെ അവരെങ്ങനെ ഇപ്പോൾ എമൗണ്ട് കുറച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ഇത്ര വെച്ചിട്ട് എമൗണ്ട് കൂടുന്നുണ്ട് അപ്പോൾ അത് അവരെങ്ങനെ എടുക്കുമെന്ന് പോലും കൺസിഡർ ചെയ്യാതെയാണ് ഇത്രയും ഒരു കയറ്റം അത് വളരെ ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും അതായത് നമുക്ക് എന്താ പറയുക ഗവൺമെൻറ് അത് അവർക്ക് ചെയ്യുകയാണെങ്കിൽ അത് സാധാരണ ഒരാൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ നിന്നൊരു ബാഗ് പറിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അയാളാണ് ചെയ്തത് നമുക്കത് തിരിച്ചു പഠിക്കാൻ പറ്റും നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് ഒരു അതോറിറ്റി നമ്മുടെ മേലെ ഇങ്ങനെ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം നമുക്ക് അവിടെ വോയിസ് ഇല്ല അതിനെതിരെ പ്രതികരിക്കുന്നവർ പ്രതികരിച്ചുകൊണ്ടിരിക്കും ഒരു സൈഡിൽ അല്ലാത്തവർക്ക് അവിടെ വോയിസ് ഉണ്ടാവില്ല അതാണ് ഇപ്പോഴും നടക്കുന്നത് എന്നെ പോലത്തെ വീട്ടമ്മമാർക്ക് ഒരിക്കലും ഇങ്ങനത്തെ ഒരു സർക്കാരിനെ അംഗീകരിക്കാൻ പറ്റില്ല അവർക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടത് എന്താ ചെയ്യുക ഈ ഗ്യാസിൻ്റെ ഇപ്പം പണ്ടൊക്കെ നിറയെ വിറക് കത്തിച്ചിട്ടാണ് ചെയ്യും ഇപ്പം വിറക് കിട്ടേണ്ട അവസ്ഥയല്ല എന്ന് വെച്ചാൽ ഒരു 10 സെൻറ്റിൽ 5 വീട് വന്ന സ്ഥിതിയിലാന്നുള്ളത് അപ്പോൾ ഒരു വിറക് കിട്ടാനോ ഈ ഉൾനാടും കൂടി ഇപ്പോൾ ഒരു ടൗണായ അവസ്ഥയിലാണ് അപ്പോൾ ഇപ്പം വിറകിൻ്റെ അടുപ്പില്ല എല്ലാവരും ആശ്രയിക്കുന്ന ഈ ഗ്യാസിനെയാണ് അപ്പോൾ ഈ ഗ്യാസിൻ്റെ വില പാവപ്പെട്ട BPL APL എന്നുള്ള തരത്തിൽ കൊണ്ടുവന്നാൽ അത്രയും പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു ഇത് തന്നെയാണ് എത്രയോ ഗവൺമെൻറ് ചെയ്യുന്നത് ഒരു കൊള്ളത്തരം തന്നെയാണ് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റിയില്ല നമ്മളൊക്കെ അതിന് വേണ്ടി ഇത്രയും സമരം ചെയ്ത ആൾക്കാരാണ് പക്ഷേ അതൊന്നും ഇതുവരെ അംഗീകരിച്ച് തന്നില്ല ഒരിക്കലുമില്ല ജനങ്ങൾ ഈ എന്തായാലും നമ്മളെപ്പോലത്തെ ആൾക്കാരാണ് ജനങ്ങൾ കൊണ്ടുവന്നത് ഈ പാവപ്പെട്ടവരെ വോട്ട് കണ്ടിട്ടാണ് സർക്കാർ വന്നത് ഒരിക്കലും ഈ സർക്കാർ നമുക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല തീർച്ചയായും കൊള്ളയടിക്കുകയെന്നല്ലേ ഇത് സബ്സിഡി കിട്ടാത്ത 2-3 കൊല്ലമായില്ലേ സബ്സിഡി എന്ന് പറഞ്ഞാലേ അവർ വില കയറ്റിയത് ആ സബ്സിഡി ഇപ്പോൾ അവർ തരുന്നില്ലല്ലോ 2-3 വർഷമായില്ലേ നമുക്ക് സബ്സിഡി കിട്ടാത്തത് ഈ പാവപ്പെട്ടവർക്കൊക്കെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ എത്രയും വലിയ പൈസ കൊടുത്ത് ഗ്യാസ് വാങ്ങാന്ന് പറയുന്നത് വലിയ മുദ്ര ഗ്യാസ് തന്നെയാണെങ്കിലും ഡീസലായാലും പെട്രോളായാലും ദിവസവും വെച്ച് പൈസ കയറിയല്ലേ അപ്പോൾ നമ്മളെപ്പോലത്തെ സാധാരണക്കാർ വീട്ടമ്മമാർക്ക് ഇത് വലിയൊരു വിഷമം തന്നെയാണ് എന്ന് വെച്ചാൽ ഭർത്താക്കന്മാർ വീട്ടിലുള്ള ആണുങ്ങളല്ലേ പെണ്ണുങ്ങളാണ് ഈ ബുദ്ധിമുട്ട് സഹിക്കുന്നത് അവർ ആണുങ്ങൾ നയിച്ചുകൊണ്ട് പണിയെടുത്ത് കൊണ്ട് തന്നാൽ ഈ പെണ്ണുങ്ങൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ആക്കുന്നത് അവർക്ക് ആണുങ്ങൾക്കൊന്നും അറിയണ്ട പെണ്ണുങ്ങളാണ് ഈ രണ്ടേറ്റവും കൂട്ടിമുട്ടി പോകാനുള്ള ബുദ്ധിമുട്ട് നല്ലോണമുണ്ട് പക്ഷേ ആ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് സത്യസന്ധമായിട്ട് പറയാം സാധാരണ വലിയ ആളുകൾക്കൊക്കെ പറ്റിയിരിക്കും സാധാരണക്കാർക്കൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഈ 1000 രൂപ കടന്നു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ വില ഞാനൊക്കെ ഒരു സാധാരണ ഒരു വീട്ടമ്മയാണ് ഞാനും ഹസ്ബൻഡും ഒക്കെ ജോലിക്ക് പോയിട്ടാണ് കഴിയുന്നത് പക്ഷെ ഒരിക്കലും ഞങ്ങൾക്കത് എന്താ പറയുക ഈ വില ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യം കഴിയുന്നതും ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥനയേ ഉള്ളൂ ഒന്ന് കുറച്ചെങ്കിലും ഗ്യാസിൻ്റെ വില ഒന്ന് കുറച്ച് തരണമെന്നുള്ളത് ഗ്യാസൊന്നും എടുക്കാൻ പറ്റുന്നില്ല എങ്ങനെയൊക്കെ എടുക്കുകയാണ് കടം വാങ്ങിയിട്ട് എങ്ങനെയൊക്കെ എടുക്കുകയാണ് മാസം ഗ്യാസ് ഇല്ലാണ്ട് പറ്റില്ലല്ലോ ഒരു വെള്ളം തിളപ്പിക്കണ ഗ്യാസ് വേണ്ടേ ഇതിനൊന്നും വഴിയില്ലാണ്ട് ഇങ്ങനെ നടക്കുകയാണ് എന്താക്കാനാണ് ജീവിക്കാനൊരു മാർഗമില്ല വാടക വീടാണ് മോൻ്റെ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളാണ് ആ മോനാണ് മാനസികത്തിൻ്റെ തകരാറ് ജീവിക്കാൻ വഴിയില്ലാത്തതിനെ കൊണ്ടാണ് ഇതെടുത്തത് ചെറുപ്പം ഇരുന്ന് കഷ്ടപ്പാടും ദുഃഖം തന്നെയാണ് മക്കളെ ജീവിതം വാടക വീടാണ് ഇതുവരെയായിട്ട് ഒരു സ്വന്തം വീടില്ല ഭർത്താവ് മരിച്ച് 26 കൊല്ലമായി 5 മക്കളെ കുഴുമക്കളാണ് അവരൊക്കെ ഇപ്പോൾ ഒന്ന് പീച്ചം വെച്ച ശേഷം ഒരു ഇതിലാണ് എത്തിക്കുന്നത് ഇപ്പോഴും വാടക വീടാണ് ജീവിക്കാനൊരു മാർഗമില്ല ചിലവിനൊന്നും ഇല്ല മോനെ ഒരു വഴിയില്ലാണ്ട് ഞാനിപ്പോൾ ഇതെടുത്തത് തന്നെയാണ് മനസ്സിലായില്ല ആരും ഇല്ല ആണുങ്ങളൊന്നും ഇല്ല കുട്ടികൾ മാത്രമേ ഉള്ളൂ വാടക വീടാണ് മാസം 10,000 രൂപ വേണം എങ്ങനെയാണ് കൊടുക്കും ദൈവത്തിനോടൊന്നറിയാം ഇത് വിറ്റും മരുന്ന് സുഖമില്ല എനിക്ക് 25 കൊല്ലമായി എനിക്ക് അലർജീൻ്റെ ശ്വാസം മുട്ടലാണ് എനിക്ക് മിഷനിലിട്ട് വലിക്കുന്ന മരുന്നിൽ ഞാൻ ജീവിക്കുകയാണ് ഇപ്പോഴും മരുന്ന് നിർത്താൻ പാടില്ല എന്നാണ് പറഞ്ഞത് മരിക്കുന്നവരെ മരുന്ന് വേണം എനിക്ക് 75 വയസ്സായി എൻ്റെ വീട്ടിലൊരു വഴിയില്ല എൻ്റെ മക്കൾക്കൊന്നും പണിയില്ല ഒരു മോന് സുഖമില്ലാത്ത മക്ക മാനസികത്തിൻ്റെ തകരാണ് മോന് സുഖമില്ലാത്ത ആളാണ് അപ്പം ഇങ്ങനെ നമ്മൾ ഗ്യാസുമായിട്ട് പോലെ വിറക് അടുപ്പ് ഉപയോഗിക്കേണ്ടി വരും ഇങ്ങനെ പോയിട്ടുണ്ട് കാരണം ഇപ്പം തന്നെ 955 തോന്നുന്നു വില കഴിഞ്ഞ ആഴ്ച വരെ അപ്പം ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ വല്ല വിറകോ അങ്ങനെ വല്ല കത്തിക്കേണ്ടി വരും ഗ്യാസൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും നമ്മളെ കൊള്ളയടിക്കാറുള്ളൂ ഇപ്പോൾ കാരണം ഇത്രയും വിലയൊക്കെ കൂട്ടി നമ്മളെങ്ങനെയാണ് സാധനം വാങ്ങുക നമുക്ക് ചെറിയൊരു ജോലിയുള്ളവരാണെങ്കിൽ ഇത്രയും വിലയൊക്കെ കൊടുത്ത് എങ്ങനെ വാങ്ങാൻ പറ്റും നമുക്ക് അത് ഒരു മാസം ഒരു ഗ്യാസ് എടുക്കുന്നവർക്ക് ഇത്രയും വില ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്ങനെ പറഞ്ഞാലും നമ്മളൊക്കെ ഇത് മാത്രം ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ ഇത് ഭയങ്കര വിലയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ വില കുറച്ചാൽ ഞങ്ങൾക്ക് എളുപ്പമുണ്ടായിരുന്നു ഞങ്ങളെപ്പോലുള്ള ഒരു സ്ഥിരം ഉപയോഗിക്കുന്നതായതുകൊണ്ട് കുറച്ച് വില കുറയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പം അതിപ്പോൾ എന്താ പറയുക ബുദ്ധിമുട്ടാണ് നമ്മൾ പിന്നെ വിറകൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യുന്ന കാരണം അഡ്ജസ്റ്റബിൾ ആണ് പക്ഷെ എന്നാലും ബുദ്ധിമുട്ടാണ് ഈ ഒരു സമയത്ത് ഗ്യാസിൻ്റെ എന്താ പറയുക, അല്ലെങ്കിൽ കൊറോണേൻ്റെ ബുദ്ധിമുട്ടിലാണ്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇതും കൂടി ആകുമ്പോൾ അതിലേറെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കല്ലേ, കുട്ടികളുടെ കാര്യങ്ങൾ അതിൽ, കാരണം എല്ലാത്തിനും ട്രാവലിങ്ങിനൊക്കെ എന്താ പറയുക അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതിൻ്റെ കൂടുതൽ ഇങ്ങനെ ബുദ്ധിമുട്ട് തന്നെയാണ്. കൊള്ളയടിക്കാൻ നമ്മളെ പാവങ്ങളായി ഞങ്ങൾക്ക് ജീവിക്കാൻ വേറൊരു ബുദ്ധിമില്ല. ആ 100 രൂപ കൂടുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വലിയൊരു ഇതാണ്. എന്നുവെച്ചാൽ ഇങ്ങനെയൊക്കെ നയിച്ചിട്ട് വേണ്ട ഞങ്ങൾക്ക് കിട്ടാൻ. അപ്പോൾ അതൊരു ഇത് തന്നെയാണ്. കേരള സർക്കാരിൻ്റെ അല്ല, കേന്ദ്ര സർക്കാരിനെ ഞാൻ അതിന് പറയുള്ളൂ. ഗ്യാസിൻ്റെ ഈ കാര്യത്തിൽ എന്നും ഓരോ ദിവസവും കൂടുന്തോറും നമുക്ക് പൈസ ഇങ്ങനെ കയറി കയറി വരികയാണ്. ഇപ്പം കഴിഞ്ഞ മാസം ഞാൻ വാങ്ങിയത് 850 രൂപ കൊടുത്തിട്ടാണ് ഗ്യാസ് ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷേ ഈ 850 രൂപ നമുക്ക് വേണ്ടേ? 950. നല്ല കാര്യം. അപ്പോൾ ഇനി ഗ്യാസും കത്തിക്കേണ്ട, ഭക്ഷണം ഉണ്ടാക്കണ്ട, അത്രേ ഉള്ളൂ. പ്രധാനമന്ത്രി നമ്മളെ ശ്രദ്ധിക്കണം. ചില ജനങ്ങളായ ഞങ്ങൾക്ക് മൂപ്പരെ ആശ്രയിച്ചിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. ചില ഒരു മന്ത്രി, ഒരു മുഖ്യമന്ത്രി, ഒരു പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ജനങ്ങളെ ഓൽക്ക് നമ്മളവരല്ല സംരക്ഷിക്കേണ്ടത്, ഓര് നമ്മളല്ല സംരക്ഷിക്കേണ്ടത്. ഇപ്പം ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്താൽ, പ്രത്യേകിച്ചിട്ട് ഈ കൊറോണ കാലത്ത് നമുക്ക് നയിച്ചിട്ട് ഇവിടെ നിന്ന് കിട്ടാനില്ല. ഞാനിവിടെ റോഡ് സൈഡിൽ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ആളാണ്. പക്ഷേ കുട്ടികളെ സ്കൂൾ ഫീസ്, ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, ഇതെല്ലാം കൊടുക്കണ്ടേ? ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ട ഒക്കെ കൊടുക്കാൻ. അപ്പം എല്ലാവരും ചില, പ്രത്യേകിച്ചിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഒന്ന് നമ്മൾ പാവങ്ങളൊക്കെ ഉള്ള ഒന്ന് കണ്ണ് തുറക്കുക. ജനങ്ങൾ വെച്ചാൽ എല്ലാവരും പണക്കാരാവണം എന്നൊന്നുമില്ലല്ലോ. ഇന്നത്തെ കാലത്ത് പണക്കാർ പാവങ്ങളെന്നില്ല. എല്ലാവരുടെ സ്ഥിതിയും ഭയങ്കര മോശം തന്നെയാണ്. സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ? അതാണ് സാധാരണക്കാരന് ജീവിക്കണം, അത്ര തന്നെ. അത് ഗവൺമെൻറ് മനസ്സിലാക്കണം. ഗവൺമെൻറ് സാധാരണക്കാർ ജനങ്ങളെ മനസ്സിലാക്കണ്ടേ? ഇതിൻ്റെ എല്ലാത്തിൻ്റെ വില കുറയ്ക്കുന്ന. ഗ്യാസിന് മാത്രമല്ലല്ലോ, പെട്രോളിനും ഡീസലിനും ഒക്കെ വില കൂടിയിട്ടില്ലേ? അപ്പോൾ വണ്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ട് അത് ബുക്ക് ചെയ്ത സമയത്ത് 99 രൂപയുള്ളായിരുന്നു. ഇപ്പോൾ 105 രൂപ, 107 രൂപയിൽ എത്തിയിട്ട് നിൽക്കുന്നുണ്ട് പെട്രോളിൻ്റെ. ഗ്യാസിൻ്റെ അതുപോലെ തന്നെ ഒരുപാട് വില കൂടിക്കഴിഞ്ഞാൽ പാവപ്പെട്ടൊരു ഭയങ്കര കഷ്ടത്തിലാവും. സ്ത്രീകൾ ബുദ്ധിമുട്ടിലാവും, പൈസ ഇല്ലാത്തവർക്ക് ഗ്യാസ് കറക്റ്റ് കിട്ടാത്ത അവസ്ഥ വരും, വാങ്ങിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പാചകം ചെയ്യാനും വിറക് തേടി പോകേണ്ടി വരും. നമുക്ക് ഗവൺമെൻറ്റിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ വേൾഡ് ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് നടക്കുന്ന ടാക്സ് റേറ്റിൻ്റെ കട്ട് ഇന്ത്യൻ എക്കണോമിയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അപ്പോൾ ഗവൺമെൻറ് അതിനകത്ത് കിട്ടുന്ന, അവർക്ക് ടാക്സ് റേറ്റ് കുറയുമ്പോൾ ആ ഒരു മണി എന്ന് പറയുന്നത് അവർ ഗവൺമെൻറ് നമ്മുടെ റവന്യൂ എന്നാണ് നമുക്ക് ടാക്സ് റേറ്റ് കൂട്ടിക്കൊണ്ടാണ് അവർ ഈടാക്കുന്നത്. അപ്പോൾ അവർ മാക്സിമം അവരുടെ ഇൻകം കൂട്ടാനാണ് ശ്രമിക്കുന്നത്. നേരെ മറിച്ച് സാധാരണ ജനങ്ങളുടെ റവന്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ മലയാളികൾ പൊതുവെ ഇതിനെതിരെ വളരെ ശക്തമായി പ്രതിഷേധിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നമുക്ക് പഴയ അടുപ്പിൻ്റെ ആ ഒരു ചിന്താഗതിയിലേക്കും നമുക്ക് പോകാൻ പറ്റില്ല. കാരണം അതൊക്കെ ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാക്കും. അതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ LPG സബ്സിഡി തന്നെ കൊണ്ടുവന്നത്. ഈ ഗ്യാസിൻ്റെ ഒരു റേഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട്, ആൾക്കാർ ഗ്യാസ് ഉപയോഗിക്കുന്നത് കൂട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ പഴയ പോലെ നമുക്ക് അടുപ്പ് കത്തിക്കുകയും വിറക് കത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരികയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ചെറിയ രീതിയിലുള്ള കൊള്ളയടി തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇൻ്റർനാഷണൽ ട്രേഡിൽ നമ്മൾ ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസിൻ്റെ ഒക്കെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഇന്ത്യൻ എക്കണോമിയിൽ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു തരത്തിൽ കൊള്ളയടി തന്നെയാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ നമ്മളും അവരുടെ ഭാഗത്തും ചിന്തിക്കണം. കാരണം ഗവൺമെൻറ് ഒരുപാട് റവന്യൂ ക്രഞ്ച് വരുന്നുണ്ട്. ഈ കോവിഡ് കാരണം ഇന്ത്യയുടെ കാര്യം മാത്രമല്ല നോക്കുന്നത്. നമ്മുടെ ഒരുപാട് രാജ്യങ്ങളുടെ ഒരു ബ്രദർ നേഷൻ കൂടിയാണ്. നേപ്പാൾ, ഭൂട്ടാൻ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളെ പോറ്റുന്നത് തന്നെ ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ ഒരിക്കലും നമ്മളെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന കൺട്രി അല്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ കോവിഡ് കാലത്ത് നമ്മൾക്ക് ഒരുപാടധികം ചിലവുകൾ വരുന്നുണ്ടെന്നുള്ളതാണ്. മരുന്നായിക്കോട്ടെ, വാക്സിൻ, ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ ഡ്രൈവാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ ഇൻകം ആവശ്യമാണ്. ബട്ട് അതേസമയം അറ്റ് ദ സെയിം ടൈം ഈ ഇതുപോലത്തെ സബ്സിഡി പിൻവലിച്ചതൊക്കെ വളരെ മോശമായ കാര്യം തന്നെയാണ് നമുക്ക് നോക്കുമ്പോൾ. പക്ഷെ അവർ കുറച്ചുകൂടി റേഷണലി തിങ്ക് ചെയ്യേണ്ടതാണ്. സാധാരണക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വില കൂടിക്കൊണ്ട് കഴിഞ്ഞാൽ. ഗ്യാസ് ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും എല്ലാം ഭയങ്കര അത്യാവശ്യമുള്ള സാധനമാണ്. അപ്പം ഇങ്ങനത്തെ സർക്കാരിൻ്റെ ഇടയിൽ ജീവിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങനെ അഴിമതിയാണ് ഭയങ്കരമായിട്ട് നടക്കുന്നത് ഇപ്പോൾ. അപ്പം വില കുറയണം. ഗ്യാസ് ആണെങ്കിലും എല്ലാ അത്യാവശ്യ സാധനങ്ങളും കുറയണം. എനിക്ക് തന്നെ പറയുന്നത് സാധാരണക്കാർക്ക് തീരെ താങ്ങാൻ പറ്റില്ല. കാരണം പെട്ടെന്നാണ് ഒരുപാടാണ് കൂടിയത്. പിന്നെ വെച്ചാൽ ഗ്യാസ് എന്നല്ല, അത്യാവശ്യ സാധനങ്ങൾക്ക് ഭയങ്കരമായിട്ട് വില കൂടിക്കുന്നത് സാധാരണക്കാർക്ക് തീരെ താങ്ങാൻ പറ്റില്ല. പിന്നെ വെച്ചാൽ പഴയ രീതിയിലേക്ക് നമുക്ക് ഒരിക്കലും പോകാനും കഴിയില്ല. പുതിയ രീതിയിലേക്ക് പൊരുത്തപ്പെട്ടു. അപ്പോൾ ഇത് വാങ്ങാണ്ടല്ലാതെ വഴിയില്ല. വാങ്ങാണ്ട് വഴിയില്ല, അങ്ങനെ ഒരു ട്രാപ്പിലാണ് എല്ലാവരും. അപ്പോൾ സർക്കാർ എന്തേലും അതെ കുടുങ്ങി, അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. വാങ്ങാൻ വേണം, നമുക്ക് ഉപയോഗിക്കേണ്ട സാധനമാണ്. അപ്പോൾ നമുക്ക് വാങ്ങാൻ വേണം, വാങ്ങല്ലാതെ നിവർത്തിയില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ നടപടി ശരിക്കും കുടുങ്ങി. ജീവിക്കാൻ കഴിയില്ല, സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല. വിഷമിച്ചായാലും ഉപയോഗത്തിന് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ വാങ്ങുമായിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്, എന്താ ചെയ്യപ്പം? ഞങ്ങൾ അനുഭവിക്കാൻ പറ്റില്ലല്ലോ. ആരോടത് പറയേണ്ടത്? കേന്ദ്രത്തിൽ വിളിച്ച് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. നമ്മളെപ്പോലുള്ള ആൾക്കാർ കഷ്ടപ്പെടുകയല്ലാണ്ട് വേറെ ഒരു നിവൃത്തിയുമില്ല. വാങ്ങി കത്തിക്കാതിരിക്കാനും പറ്റത്തില്ല. കത്തിക്കണ്ടേ, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ടേ? നമ്മളൊക്കെ രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്, നേരത്തിന് ഭക്ഷണം ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഒന്നും ഗ്യാസില്ലാണ്ടാവില്ല. ഇപ്പം എത്ര വില കൊടുത്തും കഷ്ടപ്പെട്ട് വാങ്ങിക്കന്നെ, പിന്നെ വേറെ രക്ഷയില്ലല്ലോ. ആരോട് നമ്മൾ പറയാ? നമുക്കിപ്പം ജനങ്ങളെ നോക്കാൻ സ്ഥലത്ത് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള പ്രശ്നമാണ്, നമ്മളെ കേരളത്തിലത്തെ പ്രശ്നമല്ലല്ലോ. നമ്മളെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറ്റം പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒരുപാട് അവർ സഹിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് നമുക്ക്, ഇല്ലേ? ഞാനൊന്നും പറയാൻ പറ്റുമോ? അത് പറ്റില്ല. അപ്പോൾ അത് അവരെ നമ്മൾക്ക് കുറ്റം പറയാൻ പറ്റുന്നില്ല ഒരു കാരണത്താലും. ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അവർ നിറവേറ്റി തന്ന്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഗ്യാസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ചിന്തിക്കുക, അത് കേന്ദ്രത്തിൽ നിന്ന് ചെയ്യേണ്ടത്, അതൊരു ചെയ്യേണ്ടതാണ്. അവിടെ ഭരണം മാറണം. ഇന്ദിരാഗാന്ധിനെ പോലുള്ള ആൾക്കാർ അവിടെ ഭരിക്കണം, എന്നാലേ കുടുംബത്തിന് പ്രശ്നം മാറുള്ളൂ. അവർക്കാകുമ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ആൾക്കാർ ഭരിക്കുന്ന സമയത്ത് നമുക്ക് ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് എന്ത് കാര്യങ്ങൾക്കൊരു എന്താ പറയുക, പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല, വെട്ടിക്കൊല്ലുന്നത് കണ്ടില്ല ഞങ്ങൾ, കൂട്ടിറക്കാൻ വെട്ടിക്കൊല്ലുന്നത്.